Welcome to Blessing Today Morning Glory. എല്ലാവരും ഉറക്കം എഴുന്നേറ്റോ എന്നൊന്ന് നോക്കിയേ. എല്ലാ ബെഡ്റൂമിലും പോയി എല്ലാവരും ഒന്ന് മുട്ടി വിളിച്ച് എല്ലാവരെയും കൊണ്ടൊന്ന് ഇരുത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കാനുള്ളൊരു സമയമാണ്. ക്ഷമ സിസ്റ്ററെ, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിൽ ഞാൻ കാണുകയാണ്, ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന ആളുകളെ കർത്താവ് കുശാലായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അവരുടെ മേൽ കർത്താവ് ഒരു ശുശ്രൂഷ നൽകി, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നൽകി, അവരെ കർത്താവ് ഉപയോഗിച്ച് അടുത്തൊരു തലമുറ ആത്മീയമായി ജനിക്കുന്നത് പോലെയൊക്കെ ഭയങ്കരമായി വിശാലമായി ലോകവ്യാപകമായി കർത്താവ് എന്തൊക്കെയോ ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച്, ഇൻസൈഡ് ഔട്ടാണ് നമ്മുടെ മെയിൻ ഷോ അല്ലേ, നമ്മുടെ മെയിൻ കഥാതന്തു എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ബിൽഡിംഗ് ദ ഇന്നർ മാൻ എന്നതിലാണ് പ്രാർത്ഥനയിലൂടെ അകത്തെ മനുഷ്യന് ശ്വാസം നൽകി ജീവൻ നൽകി നമ്മൾ നമ്മളെ തന്നെ പണിതുയർത്തുന്ന കാര്യമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ 3 dimensions ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ 3 തലങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ പോവുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പലതിലും എഴുതിയിട്ടുണ്ട്, എവിടെയൊക്കെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് സ്പോൺസേഴ്സിനായി ആദ്യം പ്രാർത്ഥിക്കാം. വീണ്ടും മുംബൈ ചെമ്പൂരിൽ നിന്ന് ചെമ്പൂർ മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. പ്രാർത്ഥിക്കാം കർത്താവേ, മേരി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം കൊച്ചു മകൾ ജാനറ്റിന്റെ മൂക്കിൽ ദശ വളരുന്ന സൗഖ്യമാകും. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു, മകൾക്കും കുടുംബത്തിനും ഭവനം ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, നന്ദി പറയുന്നു കർത്താവേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഞങ്ങളുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ജയരാജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയുടെ ഫലമായി മകൾ ആനിക്ക് വിസ ലഭിച്ചതിൻ്റെയും മകളുടെ ശ്വാസം മുട്ടൽ സൗഖ്യമായതിൻ്റെയും നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ആനിയെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. ജയരാജിൻ്റെ രോഗസൗഖ്യത്തിനായും കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ നമ്മുടെ സ്പോൺസർ ചാലിശ്ശേരിയിൽ നിന്ന് ജെയിംസ് ആണ്. പ്രാർത്ഥിക്കാം കർത്താവേ, ഭവനം പൂർത്തിയായതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവെ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു, ആ ഭവനത്തിനകത്ത് അങ്ങ് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ്, തമ്പിയുടെ ക്യാൻസർ സൗഖ്യമാകേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇന്നത്തോടെ അത് സൗഖ്യമാകട്ടെ. ജെയിംസിൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, അങ്ങ് വിടുതലുകൾ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Thank you so much all sponsors. കാരണം ഈ സ്പോൺസേഴ്സ് ആണ് ഈ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായിട്ട് നിൽക്കുന്നത്. അവരാണ് ഇതിൻ്റെ ബാക്ക് സപ്പോർട്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലമേൽ വലിയ അനുഗ്രഹങ്ങൾ വന്ന് വീഴും. ഇനിയും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രീനിൽ ഈ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നത്. ദയവായി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ എഴുതി കുറിച്ച് വെക്കുക പോസ്റ്റ് ചെയ്തിട്ട്. കാരണം നാളുകളിൽ നിങ്ങൾക്കും ഈ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ വേലയിൽ സാമ്പത്തിക സഹകാരികളായി മാറാൻ കഴിയും. കൂടാതെ ബ്ലെസ്സിങ് പാർട്ട്നർഷിപ്പ് പ്രോഗ്രാം എന്ന വളരെ ഈസിയായി ഇതിൽ പങ്കാളികളാകാനുള്ളൊരു മെത്തേഡ് കൂടി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഐ മീൻ ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ മാത്രം മതി, തിരികെ വിളിച്ച് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അതിനുശേഷം ദൈവ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. യോഗിനി മഹിമയാ നിറ
നിറഞ്ഞവൻ കുഞ്ഞാടേ നീ എന്നും വാഴുന്നു സ്തുതിച്ചു ഞാൻ അങ്ങേ വാഴ്ത്തിടും കുഞ്ഞാടേ നീ എന്നും വാഴുന്നു യോഗ അങ്ങേ വാഴ്ത്തിടും കുഞ്ഞാടേ നീ വാഴുന്നു For you are glorious and worthy to be praised The Lamb upon the throne And when I'm to you You're the Lamb upon the throne You're the Lamb upon the throne Amen തുടർന്ന് ബൈബിൾ ആനുവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ചോദ്യം ഇതാണ് യോഹന്നാൻ അധ്യായം 21 യേശു ആരാകുന്നു എന്നാണ് നാം പഠിച്ചത് ഓപ്ഷൻ എ ഉയർത്തപ്പെട്ട രക്ഷകൻ ഓപ്ഷൻ ബി മരണത്തെ ജയിച്ചവൻ ഓപ്ഷൻ സി വീണുപോയവനെ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ ഹൂ ഈസ് ജീസസ് അക്കോർഡിംഗ് ടു വാട്ട് വി സ്റ്റഡി ഫ്രം ജോൺ ചാപ്റ്റർ 21 ഓപ്ഷൻ എ ദ അപ്ലിഫ്റ്റഡ് സേവിയർ ഓപ്ഷൻ ബി ദ കോൺകറർ ഓഫ് ഡെത്ത് ഓപ്ഷൻ സി ദ റെസ്റ്ററർ ഓഫ് ദ ഫോളൻ ഈ സമയത്ത് നിങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക SMS ചെയ്യേണ്ട ഫോർമാറ്റ് അവിടെ നൽകിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഇതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് Day 90 വാട്ട് വിൽ ഹാപ്പൻ ടു മീ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നിട്ടാണ് ഈ ചോദ്യം ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ ഈ ദിവസത്തെ വിജയി ആരാണ് എന്ന് അറിയണ്ടേ ഈ സമയത്ത് സ്ക്രീനിൽ കാണാമല്ലോ മഹാരാഷ്ട്രയിൽ നിന്ന് റേച്ചൽ തോമസ് ആണ് വിജയി കൺഗ്രാജുലേഷൻസ് സിസ്റ്റർ ഗോഡ് ബ്ലെസ് യു എനിക്ക് തോന്നുന്നു ഈ രീതിയിലുള്ള ബൈബിൾ ആൻഡ് യു ഇവിടെ അവസാനിക്കുകയാണ് യെസ് ഈ സ്റ്റൈലിൽ പുതിയൊരു രൂപത്തിലും ഭാവത്തിലുമായിരിക്കും ഒരുപക്ഷെ ഇതിന് തേച്ച് വരാൻ പോകുന്നത് പക്ഷേ ഇതുവരെ ഉള്ള എല്ലാ വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ് എല്ലാവരും ദയവായി ലൈവ് ചാറ്റിൽ ക്ഷമാസിസ്റ്റർ കൈ പോലെയുള്ള ആ ക്ലാപ്പടി വിജയികള് മാത്രമല്ല ഇന്ന് വരെ ശരി ഉത്തരമിട്ട ഒത്തിരി പേരുണ്ട് അതിന്ന് ഒരാളെ ഒന്നും സമ്മാനം കിട്ടിയിട്ടില്ലായിരിക്കും പക്ഷെ ഒത്തിരി പേർക്ക് ശരി ഉത്തരം കിട്ടിക്കാണും ഇനി ശരി ഉത്തരം അല്ലേ പോലും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഒരു 15,563 കൈയടി എല്ലാവരും നിട്ട് വേഗത്തിൽ ബ്രദറിന് കുറച്ചും കൂടി ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞോട്ടെ ഈ ബൈബിൾ ആനുവിൻ്റെ ശരി ഉത്തരം ഉത്തരം അയക്കില്ലേ ആളുകൾ ഉത്തരം അയക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ 99% ആളുകൾ അയക്കുന്ന ശരി ഉത്തരമാണ് എന്നിട്ട് എന്ത് ഇവർക്കൊക്കെ സമ്മാനം കൊടുക്കും പക്ഷെ ഒരാളല്ലേ തിരഞ്ഞെടുക്കുള്ളൂ അതുകൊണ്ടാണ് പറ്റിപ്പോകുന്നത് പക്ഷേ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്ന ഒരു വചനമുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതല്ല അതുകൊണ്ട് അത്രത്തോളം അവർ ശ്രമിക്കുന്നു ആഴത്തിലെ സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നു ഇതിനിടയിൽ വിന്നറായിട്ട് ഫോട്ടോ ഒക്കെ വന്നു പക്ഷേ ഇതുവരെ സമ്മാനം കിട്ടിയില്ല ആഴ്ചകൾ കഴിഞ്ഞിട്ടും എത്ര ആഴ്ച വെയിറ്റ് ചെയ്യണം ഐ തിങ്ക് 1 മന്ത് ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടിയില്ലെങ്കിൽ ദയവായി പ്രേ കോൾ സെൻ്ററിൽ നമ്പറിലോ ഏതെങ്കിലുമൊക്കെ നമ്പറുകളിൽ ഒന്ന് അറിയിക്കണം ഒരു പക്ഷേ പോസ്റ്റൽ എവിടെയെങ്കിലും ഡിലെ വന്നതോ സ്റ്റക്കായതോ റിട്ടേൺ വന്നതോ അഡ്രസ്സ് ശരിയല്ലഞ്ഞിട്ടോ ഒക്കെ ആകാം അതുകൊണ്ട് ദയവായി അറിയിക്കണം എന്തെങ്കിലും ഒരു നടപടി നമുക്ക് എടുക്കാൻ സാധിക്കും എനിവേ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ആൻഡ് അപ്രീസിയേഷൻസ് ടു ഓൾ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ബൈബിൾ ആൻഡ് യു വിന്നേഴ്സ് ഓഫ് ബൈബിൾ ആൻഡ് യു ഗോഡ് ബ്ലെസ് യു അടുത്തൊരു സംഭവം കർത്താവ് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത് 3 രീതിയിലാകാം ഒരു ദൈവദാസൻ നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ദർ ആർ 3 ഡയമെൻഷൻസ് ഓഫ് പ്രേയർ
പ്രാർത്ഥനയിൽ മൂന്ന് ഡയമെൻഷൻസാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെ നമുക്ക് ഒരു ഫാദർ, പിതാവ് എന്ന നിലയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അപ്രോച്ച് ചെയ്യാൻ കഴിയും. മൂന്ന്, ദൈവത്തെ ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ കഴിയും. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ വളരെ ക്ലിയറായി അത് ഒന്നുകൂടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് കുറിച്ചു വെക്കണം. വി കൻ അപ്രോച്ച് ഗോഡ് ആസ് എ ഫാദർ, നമ്പർ ടു ആസ് എ ഫ്രണ്ട്, നമ്പർ ത്രീ ആസ് എ ജഡ്ജ്. മലയാളത്തിൽ ഒന്ന് പറഞ്ഞു, ദൈവത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് ഒന്ന് പിതാവായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ ഉറ്റ സുഹൃത്ത്, സ്നേഹിതനായി കണ്ടുകൊണ്ട് അവനെ സമീപിക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഒരു ന്യായാധിപൻ എന്ന് കണ്ടുകൊണ്ട്, ന്യായം നടത്തിത്തരുന്നവൻ എന്ന് കണ്ടുകൊണ്ട് അവനെ സമീപിക്കാൻ സാധിക്കും. ഈ ഓരോ അപ്രോച്ചിലും മൂന്ന് വ്യത്യസ്തമായ ആത്മീയ തലങ്ങളാണ് തുറക്കപ്പെടുക. When you approach God as a father, a certain spiritual realm will be opened. When you approach God as a friend, another realm is opening up. When you approach God as a judge, another realm is opening up. പെട്ടെന്ന് നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഇതിനെല്ലാം സ്ക്രിപ്ചറൽ ബാക്കിംഗ് ഉണ്ട്. നമ്പർ വൺ, as a father, ലൂക്ക് ചാപ്റ്റർ 11. ലൂക്കോസിന്റെ സുവിശേഷം 11:2-3 വചനങ്ങൾ. അവിടെയാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്നെങ്കിലും ടെക്നിക്കലി ദാറ്റ് ഈസ് നോട്ട് ദ ലോർഡ്സ് പ്രേയർ, ഇറ്റ് ഈസ് ദ ഡിസൈപ്പിൾസ് പ്രേയർ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, our father in heaven. ഭൂമിയിൽ ഒത്തിരി അപ്പന്മാർ കാണും, പിതാക്കന്മാരുണ്ട്, but our father in heaven, സ്വർഗത്തിലുള്ള, സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന, സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ. See that salutation? കണ്ടോ എങ്ങനെയാ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാ സമീപിക്കുന്നത്, എങ്ങനെയാ അഭിസംബോധന ചെയ്യുന്നത്? ദൈവത്തെ ആരായി കാണുന്നു? പറഞ്ഞു കൊടുക്കൂ ക്ഷമ സിസ്റ്റർ, പിതാവ്. ഈ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞാനൊരു ഗുഡൻസ് പറയുകയാണ്. ദയവായി ദൈവത്തിൻ്റെ അടുക്കൽ സർവശക്തനും നീതിമാനും കർത്താതി കർത്താവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനും ധന്യനായ ദൈവമേ കർത്താവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർണമെൻ്റൽ ലാംഗ്വേജുകളൊന്നും ഉപയോഗിക്കാതെ അപ്പാ എന്ന് മതി നമ്മുടെ പേഴ്സണൽ പ്രേയറിൽ. അപ്പച്ചാ, ഡാഡി, ഒരൊറ്റ വിളി, വളച്ച് കെട്ടി കുറെ നാമവിശേഷങ്ങളും അജക്റ്റീവ്സും അതും ഇതും എല്ലാം കൂടെ ഉപയോഗിച്ച് കർത്താവിന് തന്നെ കൺഫ്യൂഷൻ. ഇവൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്തത്, ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണല്ലോ ഇവൻ എന്നെ കുറിച്ച് പറയുന്നതെന്ന് കർത്താവ് ചിന്തിക്കരുത്. അപ്പോൾ ദൈവത്തെ എന്തെന്ന് വിളിക്കണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ ഫാദർ ഇൻ ഹെവൻ, അങ്ങനൊരു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നു. അതാണ് ഒന്നാമത്തെ അപ്രോച്ച്. അതൊരു ലെവലാണ്. ഹീബ്രൂസ് 4:16, എബ്രായലേഖനം 4:16, Let's therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in time of need. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കൃപാസനത്തിനോട് നമ്മൾ അടുത്തില്ലെന്നൊരു അപ്രോച്ചാണ്. As children, we are approaching the throne of God, throne of grace. കൃപയുടെ ആസനമാണ് കൃപാസനം. അപ്പം അവിടെ ചെന്നാൽ ന്യായവിധിയല്ല കിട്ടുന്നത്, പിന്നെന്തായിരുന്നു? കൃപ. Grace. So when we approach God as a father and when we approach the throne of grace, what we avail is grace. Kruba, karuna, namukku labhikkunnu.
അവിടെ നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് നമുക്ക് നമ്മുടെ അപേക്ഷകൾ പറയാം, യാചനകൾ പറയാം, ഐ മീൻ നല്ലൊരു സെൻസിലെടുക്കുക, നമ്മുടെ പരാതികൾ പറയാം, മക്കളപ്പന്മാരോട് പരാതിയൊക്കെ പറയില്ലേ, എല്ലാം പറയാം. അങ്ങനെ ദൈവത്തോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് എന്താണ്? ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ, ദാനങ്ങൾ. ജെയിംസ് 1:17 ഐ തിങ്ക്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് ദാനങ്ങൾ ലഭിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദാനങ്ങൾ വല്ലതൊക്കെ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പ്രോമിസ് ഫ്രം ദ ഫാദർ വിച്ച് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇതെല്ലാം പിതാവിൽ നിന്ന് കിട്ടുന്ന ദാനങ്ങളാണ്. യേശു പിതാവിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഗിഫ്റ്റാണ്, ദാനമാണ്. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് നമ്മൾ വാങ്ങാം. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു അപ്രോച്ചിൽ നമുക്ക് മെയിൻലി കിട്ടുന്നത് ഇറ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നന്മയുടെ വെളിപ്പാടുകളാണ് ഈ അപ്രോച്ചിൽ നമുക്ക് കിട്ടുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒക്കെ നോക്കിയാൽ അറിയാം, അന്നുള്ള ആഹാരം കിട്ടുന്നുണ്ട്, ശത്രുക്കളിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നുണ്ട്, പിന്നെ മറ്റുള്ളവർ ക്ഷമിക്കുന്ന പോലെ നമുക്ക് പാപക്ഷമ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കിട്ടുന്നത് ആ ഒരു കാര്യത്തിലാണ്. ഇനി രണ്ടാമത്തേത്, നമ്പർ 2, ആസ് എ ഫ്രണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടു, ഇന്നലെയാണോ മറ്റു ദിവസമാണോ എന്നറിയ, Luke 11:5-8. മൂന്ന് കൂട്ടുകാരുടെ കാര്യം പറഞ്ഞു ഇന്നലെ ഇന്നലെ മൂന്ന് കൂട്ടുകാരുടെ കാര്യം പറഞ്ഞു. Luke 11:5-8 ഒന്നുകൂടി കുറിച്ചു വയ്ക്കുക. അർദ്ധരാത്രിയിൽ മൂന്ന് സുഹൃത്തുക്കൾ ഒരു സ്ഥലത്ത് വരികയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ കാണുന്ന ഫ്രണ്ട്, നെയ്ബർ അല്ലേ, അയൽക്കാരനായിട്ടുള്ള ഒരു അപ്പുള്ള കയ്യിലാണ് അപ്പം ഉള്ളത്, അപ്പുള്ള കയ്യിലാണ് റിസോഴ്സസ് ഉള്ളത്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉള്ളത് അയൽപക്കത്തുള്ള നെക്സ്റ്റ് ഡോറിലുള്ള നെയ്ബറിൻ്റെ കയ്യിലാണ്. ആരാണത്? അവിടെ ചിത്രീകരിക്കപ്പെടുന്നതനുസരിച്ച് ദാറ്റ് ഈസ് ഗോഡ്. ദൈവത്തെ നമുക്ക് അപ്രോച്ച് ചെയ്താൽ ദൈവത്തിൻ്റെ കയ്യിൽ അപ്പമുണ്ട്, ദൈവത്തിൻ്റെ കയ്യിൽ എനിക്കാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. സോ ഹീസ് അവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഹീസ് അവർ ഫസ്റ്റ് ഫ്രണ്ട്. കാരണം എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ആദ്യം ഓടിച്ചെന്നത് എവിടേക്കാണ്? ഇയാൾക്കൊരു ആവശ്യം വന്നു, വീട്ടിൽ അതിഥി വന്നിരിക്കുന്നു, ഭക്ഷണമില്ല, ഓടിച്ചെല്ലുന്നത് ആദ്യം ഓടിച്ചെന്നത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുക്കിലേക്കാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുക്കിലേക്കാണ്. എന്നാൽ ഫ്രണ്ട് നമ്പർ 2, ട്രാവലർ, എ പേഴ്സൺ ഇൻ നീഡ്, എ ഫ്രണ്ട് ഇൻ നീഡ്, ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി, അതാരാണ്? നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മുടെ ചുറ്റിലും ആവശ്യത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ ദൈവത്തോട് നമ്മൾ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറയുന്നു. ആ മനുഷ്യൻ അന്ന് അർദ്ധരാത്രിയിൽ വീട്ടിൽ അതിഥി വന്നപ്പോൾ ഭക്ഷണം അവിടെ ഇല്ല, ഭക്ഷണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കാനോ വീട്ടുകാരുടെ വിശപ്പടക്കാനോ വേണ്ടി അല്ല പോയത്, വേറൊരാളുടെ. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന എന്താണ്? സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറ്റൊരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ സാധാരണ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്ന പക്ഷവാദ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പക്ഷവാദ പ്രാർത്ഥനയിൽ നമ്മൾ നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അടുക്കൽ വരുന്ന ഒരു ആവശ്യക്കാരന് വേണ്ടി, ഒരു രോഗിക്ക് വേണ്ടി, സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി, വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവർക്ക് വേണ്ടി, വിവാഹമോചനം കഴിഞ്ഞ് തകർന്നിരിക്കുന്ന, കടഭാരം ജപ്തി വന്നിരിക്കുന്ന, വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരോട്? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ, ഫസ്റ്റ് ഫ്രണ്ടായ, ആദ്യം ഓടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനി അവിടെ ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആരാണ്? ഐ എം ദ കോമൺ ഫ്രണ്ട്. രണ്ടുപേരുടെ ദൈവം എൻ്റെ ഉറ്റ സുഹൃത്താണ്, ഒരാവശ്യത്തിലിരിക്കുന്നൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, രണ്ട് പേരുടെ ഒരു കോമൺ ഫ്രണ്ടായിട്ട് ഞാൻ വർത്തിക്കുകയാണ്. ഞാൻ ആരാണ്? ഇന്റർസെസർ. ഹല്ലേലൂയ.
ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെയുള്ള ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ എം അപ്രോച്ചിങ് ഗോഡ് ആസ് എ ഫ്രണ്ട്. ചോദിക്കുകയാണ്, ഇവന് വേണ്ടി, ഇവൾക്ക് വേണ്ടി, ഇന്നവർക്ക് വേണ്ടി, ഇന്ന രാജ്യങ്ങൾക്ക് വേണ്ടി അങ്ങെന്തെങ്കിലും ചെയ്യണമേ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പ്രാർത്ഥനയുടെ രണ്ടാം തലം. പ്രാർത്ഥനയുടെ രണ്ടാം തലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ ആരായിട്ടാണ് കാണുന്നത്? പിതാവായിട്ടല്ല അവിടെ കാണുന്നത്, സ്നേഹിതനായിട്ട്. ചിലരുടെയൊക്കെ നെറ്റ് ചുളിയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ നെറ്റ് ശരിയാകുമായിരിക്കും. അബ്രഹാം ഒരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ആ പട്ടണത്തിൽ അവർക്കുണ്ടോ ഒരു വിലപേശൽ, ബാർഗേനിങ്? 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? തനിക്ക് വേണ്ടിയിട്ടുണ്ടോ? തനാ നാട്ടുകാരനല്ല, സോദോമിലും ഗമോറയിലും അല്ല തൻ്റെ വീട്, തനാ നാട്ടുകാരനല്ല. പക്ഷെ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെ കിടപ്പുണ്ട്. അവിടെയുള്ള നീതിമാന്മാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ കാര്യം? Abraham was God's friend and God was Abraham's friend. They were best friends. They were true friends. They were thick friends. They were intimate friends. ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പേര് വരെ അബ്രഹാമിന് കിട്ടി. So that was a friendly approach. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ആളുകൾ ഓർക്കണം, വി ഹാവ് ടു അപ്രോച്ച് ഗോഡ് ആസ് എ ഫ്രണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? അവർ നോക്കി മനസ്സിലാവുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച് ഹല്ലേലൂയ, ആ ലൈവ് ചാറ്റിൽ ഒന്ന് അടിച്ച് മനസ്സിലാവുന്നുണ്ടെന്ന് പറ. എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല, അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്, ഓക്കെ. ഫേമസ് സിസ്റ്റർ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓക്കെ. എന്തായാലും ആ സുഹൃത്ത് നമ്മുടെ കഥയിലെ സുഹൃത്ത് അടുത്ത വീട്ടിൽ ചെന്നപ്പോഴേക്കൊരു വാതിലല്ലേ മുട്ടിയത്. ആ വാതിൽ മുട്ടി ആദ്യം തുറന്നില്ല, പക്ഷെ അവസാനം അദ്ദേഹം തുറന്നു, വേണ്ടുവോളം അപ്പം കൊടുക്കുന്നു. ഈ വാതിൽ തുറക്കുന്നു എന്ന് അറിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എ ഡോർ ഗിവ്സ് യു ആക്സസ്, പ്രവേശനം അല്ലേ? ഒരു ഡോർ എന്തിനെ കാണിക്കുന്നു? എന്തിലെങ്കിലേക്കുമുള്ള ഒരു അഡ്മിഷൻ, ആക്സസ് ആണ് കാണിക്കുന്നത്. ആ വാതിൽ തുറന്നില്ലായിരുന്നെങ്കിൽ അപ്പം കിട്ടില്ലായിരുന്നു. പറഞ്ഞു, വാതിൽ തുറന്നില്ലായിരുന്നെങ്കിൽ അപ്പം കിട്ടില്ലായിരുന്നു. അപ്പൊ ആ വാതിൽ തുറന്നതുകൊണ്ട് വേണ്ടുവോളം, 3 അപ്പമാണ് ചോദിച്ചെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെയാണ്. വലിയൊരു ട്രേയിൽ, വലിയൊരു പാത്രത്തിൽ, വലിയൊരു വട്ടിയിൽ, വലിയൊരു കൊട്ടയിൽ കുറെ അപ്പം എടുത്ത് കൊണ്ടുപോകും. ഓ, എത്ര വേണമെങ്കിലും കൊണ്ടുപോകും, ഏതായാലും എഴുന്നേറ്റു, ഇനിയിപ്പോ 3 ആയിട്ട് കൊണ്ടുപോകേണ്ട, ആവശ്യത്തിന് കൂടെ കഴിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളമായിട്ടെടുത്ത് കൊടുത്തു കാണും. സുഹൃത്തും തമ്മിലുള്ള ഡീലാണത്. വന്ന ഗസ്റ്റ് സുഹൃത്തിന്റെ മാത്രമല്ല, പിന്നെ വീട്ടുകാർക്കും കൂടി ഉപയോഗിക്കാനുള്ളത് കിട്ടി. എല്ലാവർക്കും പിറ്റേ ദിവസം എടുത്തോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് എല്ലാം മിക്കവാറും അപ്പത്തിൽ. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വിടുതൽ കിട്ടും, നമുക്കും വിടുതൽ കിട്ടും. ഭയങ്കര വെളിപ്പാടായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഷമാ സിസ്റ്റർ പറയുന്നത്. എൻ്റെ കർത്താവ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഹല്ലേലൂയ. ഓക്കെ, എ ഡോർ ലീഡ്സ് ടു അനദർ ഡയമെൻഷൻ. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു വാതിൽ തുറന്നു കിട്ടിയാൽ മറ്റൊരു ഡയമെൻഷൻ നമുക്ക് വേണ്ടി തുറന്നു കിട്ടുകയാണ്. ഇതുവരെ ജീവിതത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, ഇതുവരെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ചില മേഖലകളിലേക്ക്, ചില തലങ്ങളിലേക്ക്, ചില മണ്ഡലങ്ങളിലേക്ക്, ചില മേഖലകളിലേക്ക് ദൈവം നിങ്ങൾക്ക് ഒരു വലിയ ആക്സസ്, അഡ്മിഷൻ, ഒരു എൻട്രി തരാൻ പോവുകയാണ്. ദൈവത്തെ സുഹൃത്തായി കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ അർത്ഥം ആ ഒരു ലെവലിലേക്ക് പ്രാർത്ഥന വളരണം. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം പിഴയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഫ്രണ്ട്ലി ലെവലിലേക്ക് നമുക്ക് കയറാൻ കഴിയുന്നത്. ഞാൻ ആത്മാവിൽ തന്നെ പ്രവചിച്ചങ്ങ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു വലിയ ഷിഫ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്, ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഇത്രയും നാൾ മോർണിംഗ് ഗ്ലോറിയിൽ കൂട്ടുചേർന്ന് ഈ കൂട്ടുയാത്രക്കാരായിരിക്കുന്ന എല്ലാവർക്കും വലിയ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കൊടുക്കാൻ എൻ്റെ സുഹൃത്തായ എൻ്റെ കർത്താവ്, നമ്മുടെ എല്ലാവരുടെ സുഹൃത്തായ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ യേശു കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ പങ്ക് ഓഹരി നിങ്ങൾക്കുണ്ട്. എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. മൈൻഡ് ബ്ലോ, ചിന്തിക്കാൻ കഴിയാത്ത അളവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോവുകയാണ്. എന്നുവെച്ച് ധാരാളമായ
അത്രയും പോലും ഈ മുട്ടുന്ന സമയത്ത് ഇയാളെ പ്രതീക്ഷിച്ചില്ല മൂന്ന് അപ്പം കിട്ടുമോ, ചിലപ്പോൾ മൂന്നില്ലെങ്കിൽ രണ്ടെങ്കിലും കിട്ടുമായിരിക്കും, രണ്ട് കിട്ടിലും ഒന്നെങ്കിലും ഒന്നെങ്കിലും കൊടുത്ത് പിച്ചിപ്പറിച്ച് കൊടുത്തെങ്കിൽ അയാളെ കിടത്താം എന്നൊക്കെയാണ് ഇയാൾ വിചാരിച്ചത്. പക്ഷേ കണ്ണ് നിറയെ, ഹൃദയം നിറയെ, എല്ലാം നിറയത്തക്ക രീതിയിൽ വേണ്ടുവോളം കിട്ടി. ഹല്ലേലൂയ. നമ്പർ 3, ജഡ്ജ്. ആസ് എ ജഡ്ജ്, ഒരു ന്യായാധിപനായ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കാം. ലൂക്ക് 18:1-8, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, വിധവയുടെ കാര്യം. വിധവയുടെ കാര്യം, അവിടെ വിധവ ആരാണ്? ദ വിഡോ വാസ് എ പവർലെസ് പേഴ്സൺ, ശക്തിയില്ല, ഒന്നിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ലാത്തൊരു ബലഹീന പാത്രമാണ് വിധവ. എന്നാൽ അവളെ രക്ഷിച്ചത് എന്താണെന്നറിയാമോ? അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഷെയിംലെസ് ഓഡാസിറ്റി, ലജ്ജ കൂടാതെ ബുദ്ധിമുട്ടിച്ചു. ശരിക്കും എൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പറയേണ്ടത് നാണമില്ലാത്ത ധിക്കാരം എന്നോ അല്ലെങ്കിൽ നാണമില്ലാത്ത ഒരു അധികാരം പ്രയോഗിക്കൽ, അവിടെയാണ് അവൾ വിജയിച്ചത്. അവൾ ബലഹീനയാണെങ്കിലും അവളുടെ ലജ്ജ കൂടാതെ അസഹ്യപ്പെടുത്തുന്ന, അങ്ങനെ ഒരു വാക്കാണ് അവിടെ മലയാളത്തിൽ കണ്ട്, അസഹ്യപ്പെടുത്തിയത് കൊണ്ട് അവൾക്ക് നീതി ലഭിച്ചു. എല്ലാവരും പറഞ്ഞ നീതി ലഭിച്ചു, നീതി ലഭിച്ചു. ഇവിടുത്തെ മെയിൻ വിഷയം നീതിയാണ്. പറ, നീതി. മൂന്നാമത്തെ അപ്രോച്ചിൽ പ്രധാനമായും നമ്മുടെ ഫോക്കസ് ജസ്റ്റിസ് ആണ്. നീതി നടപ്പാക്കണം. എവിടെ? ബിഫോർ ദ കോർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കോടതി. ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിക്കുന്നു, പല കോടതി, ജില്ലാ കോടതി, മേൽക്കോടതി, കീഴ്ക്കോടതി, ഒരുപക്ഷെ സുപ്രീം കോർട്ട് വരെ പോയിട്ട് നീതി കിട്ടാത്ത ചില കേസുകളിൽ നമ്മുടെ നീതിമാനായ ദൈവം, അയാളെ അനീതിമാനായിരുന്നു, നീതിമാനായിരുന്നില്ല, എന്നാൽ നമ്മുടെ ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കും. അതിനുവേണ്ടി നമ്മൾ അവനെ അപ്രോച്ച് ചെയ്യണം. എല്ലാ രീതിയിലും തള്ളപ്പെട്ട് തകർന്ന തരിപ്പണമായ സഹോദര സഹോദരി, ദൈവം മുമ്പാകെ നിനക്ക് നീതി ലഭിച്ചിരിക്കും. എനിക്കിഷ്ടമുള്ളൊരു വചനം ഞാൻ പറയാം, ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് നീതി. നീതിയുടെ അടിസ്ഥാനത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ, ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു കോടതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കോർട്ട് റൂമിലോട്ട് കയറിയിട്ട്, ഒരു കോർട്ട് റൂമിലോട്ട് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജിനോട് കാര്യങ്ങൾ പറഞ്ഞ് സാധിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കോടതി, സ്വർഗീയ കോടതിയുടെ മുമ്പാകെ ചെന്ന് നീതി വാങ്ങുന്ന രീതിയിൽ മറ്റൊരു ലെവലിലേക്ക് ഉയരാൻ കർത്താവ് സഹായിക്കും. അങ്ങനെ പ്രാർത്ഥനയുടെ തലത്തിൽ ഉയരുന്നവർക്ക് ദൈവത്തോട് കൂടെ ഇരുന്ന് പല കാര്യങ്ങളും ഭൂമിയിൽ നടത്താൻ സാധിക്കും. അത് ഒരു ഉയർന്ന തലമാണ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, ഇത് കാണുന്ന പലർക്കും ആ തലത്തിലേക്ക് പ്രാർത്ഥനയിൽ ഒരു പ്രമോഷൻ ഉണ്ടാകട്ടെ. ഇനി ഇന്ന് ഏതെങ്കിലും സാക്ഷ്യം പറയാനുള്ള ഭാവമുണ്ടോ? ഒരു സാക്ഷ്യമായി കേൾപ്പിക്കട്ടെ. ഓക്കെ. ഇത് ഈ സാക്ഷ്യം വന്നിട്ടുള്ളത് കാസർഗോഡ് നിന്നാണ്. ഓ, നിജിയ ജോർജ് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ സാക്ഷിയാണ്. ദൈവം ഒരു ഭയങ്കര ഒരു അത്ഭുതം ചെയ്തവർക്ക് വേണ്ടി ഞാൻ കേൾപ്പിക്കാം. അത്ഭുതം എന്താണ്? പാസ്റ്റർ, ഞാൻ നിജിയ കാസർഗോഡ് നിന്നാണ്. പാസ്റ്റർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു സെപ്റ്റംബർ വരെ. അപ്പം എനിക്ക് എക്സാം, എനിക്കൊരു ഒഇറ്റി എക്സാം ഉള്ളതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ഡ്യൂട്ടിയുടെ സമയത്തൊന്നും സമയം കിട്ടത്തില്ലായിരുന്നു. 12 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പഠിക്കാൻ പറ്റാത്തത് ഞാൻ അതോറിറ്റീനോട് ഇച്ചിരി ലീവ് ചോദിച്ചപ്പോൾ അവർ ലീവ് തരാൻ പറ്റത്തില്ല, ഇപ്പോൾ ലീവൊക്കെ വേണമെങ്കിൽ റിസൈൻ ചെയ്ത് പോകണം എന്നിങ്ങനെ പറഞ്ഞു. വേറെ ലീവ് തരത്തില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം എനിക്ക് വേറൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുവിൽ വിശ്വസിച്ച്, ഞാൻ അത് കഴിയുമ്പോൾ യേശു എനിക്ക് എന്തെങ്കിലും വഴി ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എന്തായാലും പഠിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ റിസൈൻ കൊടുത്ത് വന്ന് പഠിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ബ്ലെസ്സിങ് ടുഡേ 21 ദിവസത്തെ
ഫാസ്റ്റിംഗ് പ്രെയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് കേട്ടപ്പോൾ സന്തോഷിച്ചു. ഇതിപ്പോൾ ചിലപ്പോൾ റിസൈൻ ചെയ്ത് വന്നത് എനിക്ക് എൻ്റെ യേശുവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു. പിന്നെ ഞാൻ പ്രെയറൊക്കെ കൂടുമായിരുന്നു, സ്ഥിരം കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എടുത്തു, നാളെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നാലാം തീയതി ഈ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഈ തിങ്കളാഴ്ചയാണ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷമ സിസ്റ്ററും പാസ്റ്ററും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കും. അതിന് മുമ്പും 21 ദിവസം ഇടയ്ക്ക് പ്രാർത്ഥിക്കും. അപ്പം ഞാനും പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ജോലി ഇല്ലാണ്ട് വിഷമിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ജോലി കൊടുക്കണേ യേശുവേ എന്നും പറഞ്ഞ് ഞാൻ ഒപ്പം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവിനോട് ഞാൻ യാചിച്ചു. ഈ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയായപ്പോൾ എനിക്കൊരു കോള് വന്നു. എന്നെ ഞാൻ വർക്ക് ചെയ്ത അതേ ആശുപത്രിയിൽ നിന്ന്, ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നതാണ്, അതേ ആശുപത്രിയിൽ നിന്ന് എനിക്ക് വിളിച്ച് അവിടുത്തെ നഴ്സിംഗ് കോളേജിലേക്ക് ഒരു കൗൺസിലറായിട്ട് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെനിക്കൊരു കോള് വന്നു. എൻ്റെ ഇൻ്റർവ്യൂ, എൻ്റെ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ദിവസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വെച്ചു. അതും സാലറി കൂട്ടിക്കൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പം എൻ്റെ യേശു എത്ര വലിയവനാണെന്ന് ഞാൻ അന്ന് അറിഞ്ഞു. പണ്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു യേശുവിൻ്റെ പ്രവൃത്തി. പക്ഷെ ഇപ്പം ഞാൻ അറിയുന്നു. ഓരോ സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് യേശുവിൻ്റെ പ്രവൃത്തിയാണെന്ന് ഞാൻ അറിയുന്നു. ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ യേശുവിനെ, യേശു ഇല്ലാണ്ടൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പം. ഇത്രയും അധികം സ്നേഹിക്കുന്ന യേശുവിന് നന്ദി, സ്തോത്രം ദൈവമേ. എന്നെ ടച്ച് ചെയ്ത് ജോലി കിട്ടിയ കാര്യമല്ലോ. യേശു ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി എന്ന് പറയുന്ന വാചകമാണ് എന്നെ സ്പർശിച്ചത്. എനിക്കും അത് ഭയങ്കര ഇതായിട്ട് തോന്നി. വണ്ടർഫുൾ. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിൽ നിന്ന് വല്ലപ്പോഴും ഒരു അനുഗ്രഹം കിട്ടുന്നതോ ജോലി കിട്ടുന്നതോ ഒന്നും അല്ല വിഷയം. ഈ ദിനകരൻ ഞങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് ഒരു പാട്ട് പാടുമായിരുന്നു, നീ ഇല്ലാതെ നാളല്ല നാളാകുമാ, നീ ഇല്ലാതെ വാഴ്വല്ല വാഴ്വാകുമാ. നീ ഇല്ലാത്ത ദിവസം ഒരു ദിവസം ആണോ? നീ ഇല്ലാത്ത ഈ ലോകം ലോകമാകോ? വാഴ്വെന്ന് പറഞ്ഞാൽ ജീവിതമല്ലേ, അല്ലേ? ലോകമാണ്, തമിഴ് തിരിയാതെ. എന്തായാലും ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയുടെ ചവിട്ടുപടികൾ കയറാൻ നിങ്ങൾക്ക് കർത്താവ് വരം തന്നിരിക്കുകയാണ്. വേസ്റ്റാക്കരുത്. ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ കുറച്ച് ആഴ്ചകളായല്ലോ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ വീണ്ടും പറയുക, നഴ്സുമാർ, ടീച്ചേഴ്സ്, ജോലിയുള്ളവർ, ITയിലുള്ളവർ, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, മാസത്തിൽ ചില ദിവസങ്ങളൊക്കെ അങ്ങ് ലീവ് എടുക്കണം. ഓൺലി പ്രയർ, കർത്താവിൻ്റെ സ്ഥലം കയറിയിരിക്കണം. ഒരുപക്ഷെ കൃപാസനത്തിലോട്ടോ കോർട്ട് റൂമിലോട്ടോ ഒക്കെ കർത്താവ് എടുത്തുകൊണ്ട് പോകും. ഒരപ്പനായി കണ്ട്, പിതാവായി കണ്ട് പ്രാർത്ഥിക്കാൻ, ഒരു സുഹൃത്തായി കണ്ട് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി, നീതി ലഭിക്കേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ജഡ്ജായി, സുപ്രീം കോർട്ടിലെ ജഡ്ജല്ല, യൂണിവേഴ്സിൻ്റെ ജഡ്ജായി നിൽക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് നീതിക്ക് വേണ്ടി വാദിച്ച്, വിശന്ന് ദാഹിച്ച്, നീതിക്ക് വേണ്ടി നിന്ന് വാങ്ങിയെടുക്കാൻ ഒക്കെയുള്ള പരാക്രമശാലികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹാലലൂയ. യു ആർ എ കാൻഡിഡേറ്റ് ഫോർ ദാറ്റ്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറി ഒന്നും കണക്റ്റഡ് ആകാൻ പോകുന്നില്ല. കരങ്ങൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ച് കർത്താവ്, പ്രാർത്ഥനയുടെ ഒരു വലിയ അഭിഷേകം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുക്കണമേ. പോർ ഔട്ട് ദി സ്പിരിറ്റ് ഓഫ് പ്രെയർ ആൻഡ് സപ്ലിക്കേഷൻ ഫാദർ. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Build up the inner person, inner being of Father. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹിപ്പ് ജോയിൻറ്റ്, അരക്കെട്ടിൻ്റെ ആ ഭാഗത്തുള്ള ചില തേയ്മാനങ്ങളോ പ്രശ്നങ്ങളോ, അതുപോലെ കാൽ മുട്ടിൻ്റെ അകത്തുള്ള തേയ്മാനം, നീ റീപ്ലേസ്മെൻറ്റ് സർജറി പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ, മുട്ടുകാൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റദ്ദി ചെയ്യുക. നിരവധി സർജറികൾ ക്യാൻസലായി പോകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഓപ്പറേഷൻസ് ക്യാൻസൽ ചെയ്യുക, അതില്ലാതെ തന്നെ സൗഖ്യം വരുന്നു. കർത്താവ് നിൻ്റെ ഏഞ്ചൽസിനെ അയച്ച് ആയിരക്കണക്കിന് പേർക്ക് അങ്ങ് രോഗസൗഖ്യം വിളമ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ വലിയ വിടുതലുകൾ എല്ലാവർക്കും നൽകുന്നതിനായി നന്ദി. ഷുഗർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ,
ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, ബിലിറൂബിൻ കൗണ്ട് നോർമലാകട്ടെ, അതുപോലെ ശരീരത്തിൽ പല പല അളവുകളെല്ലാം നോർമലാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കത്തെ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ചില ആക്സിഡൻറ്റിന് ശേഷം ഇതുവരെ ശരീരം റീകൂപ്പ് ചെയ്യാത്ത പലരും യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. നീ